ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ വ്ളോഗിൽ ഞങ്ങൾ ഒരു സ്റ്റേക്കേഷന് പോയ വീഡിയോ ആണ്. ഇതൊരു കാടിനുള്ളിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു വീടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ നമ്മൾ ഒരു ദിവസം പോയി താമസിച്ച് ഫുഡൊക്കെ വേണമെങ്കിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അവിടെ തന്നെ കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോയിട്ട് അവിടെ ആ ഒരു ദിവസം ഉച്ച മുതൽ പിറ്റേ ദിവസം ഉച്ച വരെ നമുക്കവിടെ നല്ല പ്രകൃതിയൊക്കെ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളും ഞങ്ങൾ വീഡിയോ എടുത്ത് കുറച്ച് കാര്യങ്ങൾ കൂട്ടിയിട്ടുള്ളൊരു വ്ളോഗാണ്. ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് ഒത്തിരി ദൂരമൊന്നും ഇല്ല. ഇത് ഹ്യൂസ്റ്റണിനകത്ത് തന്നെയുള്ള ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറോ ഡ്രൈവിനകത്തുള്ള ഒരു സ്ഥലം തന്നെയാണ്. ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു, ഞങ്ങളുടെ ഫ്രണ്ട്സ്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്ലാൻ ചെയ്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്തതാണ് ഈ ഒരു സ്റ്റേക്കേഷന്. അപ്പോൾ അവർ സെപ്പറേറ്റ് ഒരു ക്യാബിൻ എടുത്തു, ഞങ്ങളും ഒരു സെപ്പറേറ്റ് ഒരു ക്യാബിൻ എടുത്തു. പക്ഷേ ഫുഡൊക്കെ നമ്മൾ ഒന്നിച്ചിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. വീഡിയോയിലേക്ക് പോവാം. ഞങ്ങൾ രണ്ട് ഫാമിലി ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ ഷെയർ ചെയ്താണ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫ് ബിരിയാണി ഉണ്ടാക്കുകയാണ്. അപ്പോൾ മസാലയും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ദം ചെയ്യാൻ പോവാണ്. ഞങ്ങളൊരു ഉച്ചയ്ക്ക് ശേഷമാണ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ചായയും സ്നാക്കൊക്കെ കരുതണം. അപ്പോൾ അവർ ചായൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരും, ഞാനാണ് സ്നാക്ക് ഉണ്ടാക്കുന്നത്. ഞാൻ പഴംപൊരിയും മുട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ മുട്ടയപ്പം ഉണ്ടാക്കാൻ പോവാണ്. ഞങ്ങൾ കാസർഗോട്ടുകാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സ്നാക്ക് തന്നെയാണ് പഴംപൊരിയും മുട്ടയപ്പം. ഞാനും ഏകദേശം ഉണ്ടാക്കുന്ന ആരെങ്കിലും വരുവാണെങ്കിലും എവിടെയെങ്കിലും പോവാണെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിലൊക്കെ ഏകദേശം ഉണ്ടാക്കുന്ന രണ്ട് സ്നാക്ക് ഈ മുട്ടയപ്പം പഴംപൊരി തന്നെയാണ്. ഡിസൈനിന് ഫ്രൂട്ട്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ഫ്രൂട്ട്സും കഴിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ബോക്സിലാക്കി വെക്കുന്നുണ്ട്. അവിടെ ഫ്രിഡ്ജ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്കെല്ലാം സ്റ്റോർ ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഞാൻ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുട്ടയപ്പം പഴംപൊരി റെഡിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ജെയിനിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രൂട്ട്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മുസമ്പി എടുത്തതിന് ബത്തക്ക ജ്യൂസ് ആക്കിയിട്ട് എടുത്തതിന്, അത് ജെയിനുള്ള തന്നെ. പിന്നെ ജെയിൻ്റെ ഫുഡിൻ്റെ പാത്രങ്ങൾ, പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പ്ലേറ്റ്സ്, പിന്നെ ബിരിയാണി ഞാൻ അതേപോലെ ഇതിപ്പോൾ ഇത് പാക്ക് ചെയ്യണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പപ്പടം കൂടെ ഞാൻ കുറച്ച് വറുത്തിന്. സാലഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ എടുത്ത് അവിടുന്ന് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെറുനാരങ്ങയും കുക്കുംബറും എടുത്തിന്. പിന്നെ അച്ചാറും എടുത്തിട്ടുണ്ട്. പിന്നെ ജെയിനിൻ്റെ കുറച്ച് സ്നാക്സ് എടുത്തിന്. ജെയിനിൻ്റെ കുറച്ച് സ്നാക്സ് പോകുമ്പോൾ വാങ്ങാനും ഉണ്ട്, അത് വാങ്ങിക്കണം. പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റിന് പാൻ കേക്ക് ഉണ്ടാക്കാനുള്ള റെഡിമെയ്ഡ് പൗഡറാണ്. ഇതിൻ്റെ സിറപ്പ് പോകുമ്പോൾ വാങ്ങിച്ചിട്ട് പോകണം. അപ്പം ഞങ്ങൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഷെയർ ചെയ്താണ് ഞാൻ ഇത്ര സാധനമാണ് എടുക്കുന്നത്, ബാക്കി അവരെടുത്തോളും. അതിൻ്റെ കൂടെ ഞാൻ കൊണ്ടുപോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ജെയിനിൻ്റെ ഷൂ, തൊപ്പി, ഡ്രസ്സ്, പുതപ്പ്, തലയണ, അങ്ങനെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ജെയിനിൻ്റെ ഷാംപൂവും ലോഷനും എടുത്തിന്. പിന്നെ ഒരു സൺസ്ക്രീനും എടുത്തിന്. കുറേ ആൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചിന് ജെയിനിന് എന്ത് ക്രീം യൂസ് ചെയ്യുന്നതെല്ലാം. ജെയിന് ഈ ഒരു സെറ്റാഫിലിൻ്റെ ഷാംപൂവും മോയ്സ്ചറൈസർ ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും ജെയിന് യൂസ് ചെയ്യാറില്ല. പിന്നെ പുറത്ത് പോകുമ്പോൾ ഈ ഒരു സൺസ്ക്രീന് യൂസ് ചെയ്യും. അതുപോലെ ഞങ്ങളുടെ കൊണ്ടുപോകാനുള്ള ഡ്രസ്സെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ജെയിനിൻ്റെ കുറച്ച് ഇഷ്ടപ്പെട്ട ടോയ്സ് മാത്രമേ പാക്ക് ചെയ്തിട്ടു. പിന്നെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും എടുത്ത് വെച്ചിന്. പിന്നെ ജെയിൻ്റെ പാമ്പസ് എടുത്തിന്. പിന്നെ ജെയിൻ ഒരു ചെരുപ്പ് എടുത്തിന്. പോകുന്ന വഴിയിൽ നിന്ന് ജെയിനൊക്കെ കുറച്ച് ലോലിപോപ്പ് വാങ്ങിച്ചു. പിന്നെ ജെയിനിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണിത്, യോഗർട്ട് മെൽസ്. അപ്പോൾ ഇതും കുറച്ച് വാങ്ങി. ഇതെൻ്റെ അടുത്ത് ഉണ്ടായിട്ട് സ്റ്റോക്കെല്ലാം തീർന്നിട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഇതും പോകുന്ന വഴിയിൽ നിന്ന് കുറച്ച് വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾക്ക് പോകുമ്പോൾ കാർന്ന് കഴിക്കാനും എന്തെങ്കിലും നട്സ് നോക്കിയിട്ട് വാങ്ങിച്ചു. ജെയിനും കൊടുക്കലുണ്ടല്ലോ. ഇപ്പോൾ ജെയിൻ എല്ലാ ഫുഡും കൊടുക്കുന്നത് ഞങ്ങൾ. പിന്നെ ഇത് കൊതുകിൻ്റെ സ്പ്രേ ആണ്. ജെയിനും പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാം. നമ്മൾ കാടിലായതുകൊണ്ട് ഇത് അത്യാവശ്യമാണ്. ജെയിൻ ഒരെണ്ണം ഉണ്ടായിരുന്നു മുമ്പ് വാങ്ങിച്ചത്, അത് കാണാത്തതുകൊണ്ടാണ് പിന്നെയും വാങ്ങിയത്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങി. ജെയിൻ ഇങ്ങനെ ബാക്കിൽ കാർട്ടൂണൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നോളും. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബാക്കിലോട്ട് പോകില്ല, അല്ലെങ്കിൽ മുമ്പിൽ തന്നെ ഇരിക്കല്. കാരണം ജെയിൻ്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ഓന് എടുക്കണം എന്നുള്ള ആ ഒരു ഇത് വരെ അവന് കരയാൻ തുടങ്ങും. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞാണ് എടുക്കാൻ പാടില്ല, കയ്യിൽ കുഞ്ഞിനെ എടുക്കാൻ പാടില്ല, കാർ സീറ്റിൽ ഇരുത്തണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് മുമ്പിൽ ഇരിക്കുന്നത് തന്നെയാണ്. കുറച്ച് സമയം കാർട്ടൂൺ നോക്കി പിന്നെ ജെയിൻ ഉറങ്ങിക്കോളും. അധിക യാത്ര ചെയ്യുമ്പോൾ ജെയിൻ ഉറങ്ങല് തന്നെ. ഞങ്ങൾ മാക്ഡൊണാൾഡ്സിൽ നിന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് വന്നിട്ടുണ്ട്. ഇറങ്ങുന്നൊന്നുമില്ല, ഡ്രൈവ് ത്രൂ തന്നെ ഓർഡർ ചെയ്ത് കാറിൽ തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ഫുഡ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഡബിൾ ചീസ് ബർഗറാണ് ഓർഡർ ചെയ്തത്. എനിക്ക് പ്രാവശ്യക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഡബിൾ ചീസ് ബർഗർ. ജെയിന് അധികം നഗറ്റ്സ് ആണ് വാങ്ങല്, പക്ഷേ ഇന്ന് നഗറ്റ്സ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഹാഷ് ബ്രൗൺ വാങ്ങി, അതും അവന് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഇപ്പോൾ ഫുഡ് കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് കുറേ ദൂരമൊന്നുമില്ല ഞങ്ങൾ പോകുന്ന ഈ സ്ഥലത്തേക്ക്. ഒരു ഒന്നേ കാൽ മണിക്കൂറിന്
അവരെ ഞങ്ങൾക്ക് ഒരു വെൽക്കം നോട്ട് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് അവരെ വിളിക്കാം. 24 hours അവരുടെ സർവീസ് ലഭ്യമാണ്. ശരിക്കൊരു കുഞ്ഞു വീട് തന്നെയാണ്. ഒരു വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. ഈ ഒരു കിച്ചണിൽ സിങ്ക് ഉണ്ട്, ഗ്യാസ് ഉണ്ട്, കുക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളുണ്ട്, അതുപോലെ ഒരു കുഞ്ഞു ഫ്രിഡ്ജും ഉണ്ട്. ശരിക്കും നമ്മൾ പ്ലേറ്റ്സും ഗ്ലാസ് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പ്ലേറ്റ്, ഗ്ലാസ്, എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. അതിൻ്റെ കൂടെ റേഡിയോ ഉണ്ട്, വായിക്കാൻ കുറച്ച് ബുക്സ് ഉണ്ട്. 2 ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡും സ്റ്റോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഫ്രിഡ്ജിനകത്ത്. ഫുൾ ഓട്ടായി. ഇതിന് ഭയങ്കര ഇഷ്ടമായി. ഇടയ്ക്കെ ഞങ്ങളുടെ കൂടെ ഒരു ഫാമിലിയും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ല. അവർ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പോഴാണ് എത്തിയത്. അപ്പോൾ അവർ, ഞങ്ങൾ അവരുടെ അടുത്ത് പോയി. അവരാണ് ചായൻ്റെ സാധനങ്ങളൊക്കെ അവരാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് നിന്ന് പോയിട്ട് ചായൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. കാരണം അവർക്ക് കുറച്ച് റെഡി ആവാൻ സമയമാണല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ചായ ഇടാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ ഇപ്പോൾ റൂമിൽ ചായ ഇടുവാണ്. അപ്പോൾ ഇപ്പോൾ ചായ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ ഒഴിച്ച് റെഡിയാക്കുമ്പോഴത്തേക്ക് അവരെത്തും. അങ്ങനെ ഇപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ചായയും സ്നാക്സും കഴിക്കുകയാണ്. നല്ലൊരു ടൈമാണ്, ചായ കുടിക്കാൻ പറ്റിയ ടൈമാണ്. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് നടക്കാനിറങ്ങി. ഫുള്ള് കാടാണ്, പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. എന്നാലും കുറച്ച് നടന്ന് നോക്കി. അങ്ങനെ ഇപ്പം ഞങ്ങൾ നടന്നിട്ടൊക്കെ തിരിച്ചു വന്നു. നേരെ ഇപ്പോൾ കുറച്ച് ഇരുട്ടാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് ഡിന്നർ കഴിക്കാനായിട്ട് ഞങ്ങൾ അവരുടെ റൂമിലേക്ക് പോകും. ഞാൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ അവർ ഗ്രില്ല് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്ത് ഒന്നിച്ച് ഡിന്നർ കഴിക്കും.
രാത്രി ആകുമ്പോഴത്തേക്ക് ഈ ഒരു വ്യൂ കാണാൻ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സംഭവം. കാടിനകത്ത് ഇങ്ങനെ ഒരു കുഞ്ഞു റൂം, അവിടെയാണെങ്കിൽ വൈഫൈ ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, അപ്പോൾ നമ്മളങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്നില്ല. ഫാമിലി ടൈം ഫുള്ളായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയായിട്ടുള്ള ഈ ഒരു ഫുള്ളി പ്രകൃതി എൻജോയ് ചെയ്യുന്ന ഈ ഒരു സംഭവം ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സെയിനു ആണെങ്കിലും ഫുള്ള് കളിയാണ്. ഞാനിപ്പോൾ ബിരിയാണിക്കുള്ള സാലഡ് ഉണ്ടാക്കാൻ പോവാണ്. ഞാനതിന് കുക്കുംബറും ചെറുനാരങ്ങയും കൊണ്ടുവന്നായിരുന്നു. അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നാൽ ചിലപ്പോൾ അത് മോശമായി പോകും, അതുകൊണ്ടാണ് ഇവിടെ നിന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കുക്കുംബറും ചെറുനാരങ്ങയും ഉപ്പും ഇട്ട് സിമ്പിളായിട്ടുള്ളൊരു സാലഡാണ്. ഞങ്ങൾ കാസർഗോഡ് കച്ചംബർ എന്നാണ് പറയുക. അപ്പോൾ കച്ചംബർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ബിരിയാണിയൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ റൂമിൽ നിന്ന് അവരുടെ റൂമിലേക്ക് പോവാണ്. അവിടെയാണ് ഞങ്ങൾ ഡിന്നർ പ്ലാൻ ചെയ്തത്. ഇവിടെ ഗ്രിൽ ചിക്കനൊക്കെ ചെയ്യണം. ഞാൻ ബിരിയാണി കൊണ്ടുവന്നതുകൊണ്ട് ഗ്രില്ല് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അവരാണ് കൊണ്ടുവന്നത്. ഷ്രിമ്പും ചിക്കനുമാണ് അവർ കൊണ്ടുവന്നത്. മസാലയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് തന്നെ കൊണ്ടുവന്നു. അതിപ്പോൾ ഗ്രില്ല് ചെയ്യാനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത്ര ചൂടൊന്നുമില്ല. നിറച്ച് മരങ്ങളായതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കാറ്റുള്ളതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയാണ് ഇപ്പം. ഗ്രില്ലിൻ്റെ മണമൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഷ്രിമ്പ് ഇപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ചിക്കന് കുറച്ചും കൂടെ ആവാനുണ്ട്. അങ്ങനെ ഇപ്പോൾ ഷ്രിമ്പ് റെഡി ആയിട്ടുണ്ട്. അതിപ്പോൾ എടുക്കാൻ പോവാണ്. ചിക്കന് കുറച്ചും കൂടെ ആവാനുണ്ട്. ഇനിയിപ്പോൾ ചിക്കനും കൂടെ റെഡിയായി, എല്ലാം എടുത്തു. ഇപ്പോൾ ഷ്രിമ്പും ചിക്കനും മയണൈസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല രസമായിരുന്നു. അതിൻ്റെ കൂടെ ബിരിയാണിയും സാലഡും പപ്പടവും അച്ചാറും. അങ്ങനെ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു വന്ന് ഞങ്ങളുടെ റൂമിൽ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പുറത്തുള്ള ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞാൻ ഡോറ് തുറന്ന് നോക്കിയതാണ്. സെയിന് മണിറ്റപ്പാട് നോക്കിയത് പുറത്ത് കാണുന്ന ആ ഒരു കാഴ്ചയാണ്. സെയിനക്കും ഭയങ്കര ഇഷ്ടമായി, ഇങ്ങനെ നിരുന്ന് നോക്കുകയാണ്. റാഷിയും സെയിനും പുറത്ത് കുറച്ച് സമയം നടക്കാനൊക്കെ പോയി. ഞാനിപ്പോൾ രാവിലത്തേക്കുള്ള ചായ ഉണ്ടാക്കാൻ പോവാണ്. ചായ കുടിക്കാൻ അവരിങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കും, അവർ മുട്ട ഉണ്ടാക്കിക്കൊണ്ടുവരും. പാൻ കേക്കിനായിട്ട് ഞാൻ റെഡിമെയ്ഡ് പൗഡറും പിന്നെ അതിൻ്റെ പാൻ കേക്ക് കഴിക്കാനുള്ള സിറപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത്ര പൊടിയെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്ത് വെച്ചാൽ മതി. കുറച്ച് ലൂസോടെ തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് കുറച്ച് സമയം അടച്ചു വെക്കണം. ഒരു 3-4 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ പാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പുറത്തെ ചായയും റെഡിയായി. ഇത് ഭയങ്കര എളുപ്പമായിരുന്നു ഉണ്ടാക്കാൻ. അതുപോലെ നന്നായിട്ട് വന്ന് ഉണ്ടാക്കിയതൊക്കെ. അങ്ങനെ ഇപ്പോൾ പാൻ കേക്കും ചായയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച് അപ്പോൾ അവരും കൂടെ വന്ന് മുട്ടും കൂടെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ ഫുഡ് കഴിക്കുക. ഇപ്പോൾ സെയിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു പാൻ കേക്കിലേക്ക് സിറപ്പ് ഒഴിക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത്ര സിറപ്പ് ഒഴിക്കാം. നന്നായിട്ട് സിറപ്പ് ഇഷ്ടമുള്ളവർക്ക് നിറച്ചൊഴിക്കാം, കുറച്ച് ഇഷ്ടമുള്ളവർക്ക് കുറച്ചൊഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കാം. ഇപ്പം നമ്മളുടെ ഫ്രണ്ട്സ് വന്ന് അവരെ മുട്ടയും കൂടി ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചു. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് 11 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യണം റൂം. അപ്പോൾ ഞങ്ങളിപ്പോൾ റെഡിയായി ഇറങ്ങി. ഇപ്പോൾ ഞങ്ങളുടെ 2 ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. നല്ല രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇനിയും വരാൻ തോന്നുന്ന ഒരു നല്ലൊരു ഒരു സ്ഥലമാണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.